കശ്മീർ അതിർത്തി സംരക്ഷണം എന്ന ഏറ്റവും ദുർഘടമായ ദൗത്യം ഏറ്റെടുക്കാനായി ജമ്മുവിൽ നിന്ന് 2019 February 14 കശ്മീരിലേക്ക് പോയ CRPF സംഘമാണ് പുൽവാമയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റി നടത്തിയ ഭീകരാക്രമണത്തിൽ 40 അർദ്ധസൈനികരാണ് വീരമൃത്യു വരിച്ചത്. പുൽവാമയിലെ ദുരന്തം വിളിച്ചു വരുത്തിയതാണെന്ന് അടുത്തിടെ അന്നത്തെ ജമ്മുകശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് തന്നെ വെളിപ്പെടുത്തിയത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. സൈനികരെ വിമാനത്തിൽ കൊണ്ടുപോകണമെന്ന സേനയുടെ ആവശ്യം നിരാകരിച്ചതാണ് ദുരന്തം വിതച്ചതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിടിപ്പുകേടാണ് സൈനികരുടെ ജീവത്യാഗത്തിന് ഇടയാക്കിയതെന്നുമായിരുന്നു മുൻ ഗവർണറുടെ ആരോപണം. മുൻ കരസേനാ മേധാവിയായിരുന്ന ശങ്കർ റോയ് ചൗധരിയും സത്യപാൽ മാലിക്കിന്റെ ആരോപണങ്ങളെ ശരിവെക്കും വിധം സംസാരിച്ചിരുന്നു. അതിന്റെ അലയൊലികൾ കെട്ടടങ്ങും മുമ്പാണ് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ഇക്കഴിഞ്ഞ April 20 കരസേനാ വാഹനത്തിന് നേരെ തീവ്രവാദികൾ ആക്രമിച്ചതിൽ 5 രാഷ്ട്രീയ റൈഫിൾസ് ജവാന്മാരുടെ വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞത്. വഴിയിൽ മാർഗദർശം സൃഷ്ടിച്ച് അത് നീക്കം ചെയ്യാനെത്തിയ സൈനികരെ നക്സൽ മാതൃകയിലായിരുന്നു ഇത്തവണ തീവ്രവാദികൾ ആക്രമിച്ചത്. ആദ്യം ഗ്രനേഡ് എറിഞ്ഞായിരുന്നു സൈനികരെ ആക്രമിച്ചതെന്നായിരുന്നു റിപ്പോർട്ട്. ഒടുവിൽ അറിയുന്നത് ഇത് വാഹനങ്ങളിലേക്ക് വിദൂരമായി പതിപ്പിച്ച് അതിനുള്ളിലെ കാന്തം ഉപയോഗിച്ച് ഒട്ടിപ്പിടിക്കുന്ന വിദൂര നിയന്ത്രിത സ്റ്റിക് ബോംബുകളാണെന്നാണ്. കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നു വന്ന ഡ്രോണുകളിൽ നിന്ന് ഇത്തരം ബോംബുകൾ BSF പിടിച്ചെടുത്തിരുന്നു. എന്തുകൊണ്ട് കശ്മീർ ദൗത്യം ഇത്ര വെല്ലുവിളി നിറഞ്ഞതാകുന്നു എന്ന് നാട്ടിലിരുന്ന് തർക്കിക്കുന്ന നമ്മൾക്ക് മനസ്സിലാകില്ല. അതിന് നമ്മൾ കശ്മീരിൽ തന്നെ പോകണം. ഒരു വിനോദസഞ്ചാരിയെ പോലെ പോയിട്ട് കാര്യമില്ല. വിനോദസഞ്ചാരി സുഖസൗകര്യങ്ങളുടെയും സുരക്ഷയുടെയും പാതയിലൂടെയാണ് പോകുന്നത്. അത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ പര്യാപ്തമല്ല. ഉദ്യോഗസ്ഥർക്കോ മാധ്യമപ്രവർത്തകർക്കോ പോലും സുരക്ഷാപരമായും തന്ത്രപ്രാധാന്യമുള്ള ഇടങ്ങളിൽ പ്രവേശനം കിട്ടണമെന്നില്ല. കുറേ വർഷം മുമ്പ് ഒരിക്കൽ സൈന്യത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു കോഴ്സിന്റെ ഭാഗമായി കശ്മീരിൽ പോകാൻ സാധിച്ചപ്പോഴാണ് അവിടുത്തെ യഥാർത്ഥ ഗ്രൗണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ഒരു പരിധിവരെയെങ്കിലും കഴിഞ്ഞത്. ഇന്ത്യയുടെ ഹൃദയഭൂമിയായ ഊഷരമായ ഗംഗാതടം കടന്ന് കശ്മീരിലേക്കുള്ള പീർ പഞ്ചാൽ മലനിരകൾ കടക്കുന്നത് ശരിക്കും അനുഭൂതിയിലേക്കുള്ള സഞ്ചാരമാണ്. മലനിരകളുടെ വിശാലത ഒരുക്കുന്ന പ്രകൃതിയുടെ കരവിരുത് നമ്മെ ശരിക്കും തരളിതമാക്കും. പഞ്ചാബ് എന്ന വാക്കിൻ്റെ അർത്ഥം 5 വെള്ളമെന്നാണ്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും പഞ്ചാബുകളിലെയും നദികളുടെ പ്രധാന സ്രോതസ് ഇവിടമാണ്. നോക്കൂ ആ വെള്ളത്തിൻ്റെ ധാരാളിത്തം. വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ചനാബടക്കമുള്ള ഈ ജലധാരയാണ് നമ്മളെയും പാകിസ്ഥാനുമെല്ലാം അന്നം വിളയിക്കാൻ സഹായിക്കുന്നത്. കശ്മീർ താഴ്വരയിലേക്കുള്ള സഞ്ചാരപാതയെ അവിസ്മരണീയമാക്കുന്ന ഈ കാഴ്ച പക്ഷെ പലപ്പോഴും സൈനികർക്ക് കനത്ത വെല്ലുവിളിയാണ്. ഒരു വഴിയെങ്കിലും ഈ പാതയിലൂടെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പരിചയക്കാരായ കശ്മീരി സുഹൃത്തുക്കൾ തന്നെ നിരുത്സാഹപ്പെടുത്തിയതാണ്. നോക്കൂ ഈ വളവിലും തിരിവിലും എപ്പോഴും അപകടം പതിയിരിക്കുന്നു. ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ദുർബലമായ ഹിമാലയൻ മലനിരകളിൽ നിന്ന് വാഹനങ്ങൾ താഴേക്ക് പതിക്കുന്നത് അപൂർവമല്ല. ചെറിയ വാഹനങ്ങളിൽ പോലും ശ്വാസമടക്കി പിടിച്ചിരുന്നേ നമുക്ക് കശ്മീർ ചുരം കടക്കാനാകൂ. അപ്പോൾ വലിയ സൈനിക ട്രക്കുകളുടെ അവസ്ഥയോ? ഉടനെ മാറാവുന്ന കാലാവസ്ഥ കാര്യങ്ങളെ കീഴ്മേൽ മറിക്കും. മഴയില്ലാത്തതിൻ്റെ ആശ്വാസത്തിലാണ് ഞങ്ങൾ ചുരം കടന്നത്. പക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഉടനെ സഞ്ചാരപഥം മുറിഞ്ഞു. മുമ്പിലുള്ള വാഹന വ്യൂഹത്തിനിടയിലേക്ക് മണ്ണിടിഞ്ഞു വീണു. അപ്പോഴും അവിടെ നല്ല കാലാവസ്ഥയായിരുന്നു. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ പറയും പോലെ മറ്റെങ്ങോ എന്നോ ഒരു പാറ പൊട്ടിച്ചതാണോ കാരണമെന്നറിയില്ല. നമ്മുടെ യാത്ര താളം തെറ്റി. ആ വഴിയുടെ പരിസരത്ത് തന്നെ വെല്ലുവിളികളോട് ഏറ്റുമുട്ടി തങ്ങുന്ന അതിർത്തി റോഡ് കാക്കുന്ന സൈനിക സംഘം എവിടെ നിന്നോ പാഞ്ഞെത്തി പണി തുടങ്ങി. നമ്മൾക്കൊന്നും ഒരിക്കലും മനസ്സിലാകാത്ത പലവിധ വെല്ലുവിളികളും അടിയന്തര ആവശ്യങ്ങളുമാണ് സൈനിക സംഘങ്ങൾക്കുള്ളത്. പുൽവാമയിലും പൂഞ്ചിലും സംഭവിച്ച പോലെ നിരവധി സുരക്ഷാ വെല്ലുവിളികളും അവർക്കുണ്ട്. എന്തായാലും പരമാവധി വേഗത്തിൽ തന്നെ അവർ പാത പുനഃസ്ഥാപിച്ചു. അവിടെ മുൻഗണന സൈനിക വാഹനങ്ങൾക്കാണ്. എൻ്റെ കൂടെയുള്ളവർ മുറുമുറുത്തു. നമുക്ക് അങ്ങെത്തി വിശ്രമിക്കാനാണ് തിടുക്കം. അവിശ്രമം പായേണ്ട അശ്വങ്ങളാണ് സൈനികർ. അവർക്ക് അവിടെ എത്തിയിട്ടാണ് പണി തുടങ്ങേണ്ടത്. ബന്ദിനും ഹർത്താലിനും നമ്മുടെ ബസ്സുകൾ സഞ്ചരിക്കും പോലെയാണ് സൈനിക വാഹനങ്ങൾ എപ്പോഴും നീങ്ങുന്നത്. നോക്കൂ കോൺവോയ് അടിസ്ഥാനത്തിൽ നിരനിരയായി നീങ്ങുന്ന ഈ ട്രക്കിലിരിക്കുന്ന ഓരോ സൈനികനും മറ്റുള്ളവരുടെയും കൂട്ടത്തിലുള്ളവരുടെയും സുരക്ഷയ്ക്കായി തങ്ങളിൽ ആരെങ്കിലുമൊക്കെ രക്തസാക്ഷികളാകാമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ യാത്ര പോകുന്നത്. ചിലപ്പോൾ അത് 5 പേരാകാം, ചിലപ്പോൾ 40 എന്ന വ്യത്യാസമേ ഉള്ളൂ.
സൈനിക ദൗത്യങ്ങൾക്ക് ഒപ്പം പോകുമ്പോൾ പോലും അവർ നമ്മെ കഴിവതും സ്വകാര്യ വാഹനങ്ങളിൽ സഞ്ചരിക്കാനാണ് പ്രേരിപ്പിക്കുക. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണത്. സൈനിക വാഹനങ്ങളിലിരിക്കുന്നവരെ സിറ്റിംഗ് ഡെക്സ് എന്നാണ് പറയുന്നത്. പട്ടാള വേഷത്തിൽ പട്ടാള വാഹനങ്ങളിലിരിക്കുന്നവർ പാടത്തിരിക്കുന്ന കൊക്കിനെ പോലെ ഈസി ടാർഗറ്റാണ്. ആർക്കും അവരെ വെടിവെക്കാം. അതേസമയം സ്വന്തം നാട്ടുകാരുടെ ഇടയിൽ നിന്ന് സാധാരണ വിഷത്തിലുള്ള തീവ്രവാദിയുടെ ആക്രമണം വരുമ്പോൾ അത് തികച്ചും അപ്രതീക്ഷിതമായിരിക്കും. പുൽവാമയിലും പൂഞ്ചിലും സംഭവിച്ചത് ഇതാണ്. ഇത് സൈന്യത്തിന് അറിയാത്ത കാര്യമൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഈ സൈനിക ഓഫീസറുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ദി ഫസ്റ്റ് ഫ്ലോർ ദി സെക്കൻഡ് ഫ്ലോർ ആൻഡ് ഡ്രോപ്പ് എ ഗ്രനേഡ് ഓർ സംതിങ് ആൻഡ് യു വിൽ ജസ്റ്റ് കാണ്ട് ഡു എനിതിങ് ബൈ ദ ടൈം യു സീ ദി ഗ്രനേഡ് ഈസ് കമിങ് ഓ ആൻഡ് ദാറ്റ്സ് ഇറ്റ് ദാറ്റ് വിൽ ബി ഓൺലി റിയാക്ഷൻ വാട്ട് യു കാൻ ഗിവ് അറ്റ് ദാറ്റ് ടൈം. വിരലുകൾ എപ്പോഴും കാഞ്ചിയിൽ കരുതുന്ന സൈനികർ ഉടൻ പ്രതികരിക്കും. പക്ഷേ അതിനിടയിൽ ആരെങ്കിലുമൊക്കെ ബലി നിൽക്കേണ്ടി വരും. തീവ്രവാദികൾ അതിനിടെ അടുത്തുള്ള ജനക്കൂട്ടത്തിനിടയിലേക്ക് മാഞ്ഞുപോയിരിക്കാം. സാധാരണ സമ്പ്രദായങ്ങളിൽ അവരെ തിരിച്ചറിയുക എളുപ്പമല്ലെന്നാണ് ഞങ്ങൾ കണ്ട പല സൈനിക ഓഫീസർമാരും പറഞ്ഞത്. His well-wishers are here only. He's hiding in one of them. When he comes, he hides the weapon, he puts his weapon down. He's a local Kashmiri. He said, sir, this is my son, Muhammad Aslam. And this is my bhatija. So that is what one wants to tell you is the difficulty one faces in operating in CI operation in a built-up area. Agar had this been line of control, I know anyone beyond it is a bloody paki. The moment I see him, I shoot him. But this is not that. Because you say these are all Indians, they are all part, we are all Indians, they are part of the same nation. So that is what we want to tell you, when we are operating, what are the difficulties, then if something happens, why is it has happened. കശ്മീരിലെ സൈനികരെ അലട്ടുന്ന കാര്യവും ഇതാണ്. പ്രഖ്യാപിത ശത്രുവിനെ നേരിടാൻ എളുപ്പമാണ്. സ്വന്തം ജനതയായി കണക്കാക്കുന്നവരുടെ ഇടയിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോഴാണ് അത് വൈകാരിയെ തള്ളിച്ചുണ്ടാക്കുന്നത്. സൈനിക കോൺവോയുകൾ പുറപ്പെടും മുമ്പ് ഒരു അനുഷ്ഠാനമുണ്ട്. അവർ സ്വകാര്യമായി ചെയ്യുന്ന ആ പ്രാർത്ഥന കേട്ടാൽ നമ്മൾ ഉലയും. അത്ര വികാര നിർഭരമാണത്. എത്ര മുൻകരുതലെടുത്താലും ഈ ഇറങ്ങുന്ന ആരെങ്കിലുമൊക്കെ ലക്ഷ്യത്തിലെത്തണമെന്നില്ലെന്ന് അവർക്കറിയാം. അതിനാൽ താൻ പാതി, ദൈവം പാതി. സൈനിക കോൺവോയുകൾക്ക് മുമ്പിലും പിമ്പിലുമൊക്കെ പോകുന്ന ഒരു പ്രത്യേക സംഘമുണ്ട്. നോക്കൂ, എല്ലാവിധത്തിലും ഇവർ ആക്രമണങ്ങൾ നേരിടാൻ തുറന്നു വച്ചിരിക്കും പോലെയാണ്. കാറ്റിൻ്റെയും വെയിലിൻ്റെയും തണുപ്പിൻ്റെയും മഴയുടെയും മഞ്ഞിൻ്റെയും കല്ലിൻ്റെയും വെടിയുണ്ടയുടെയും ഒക്കെ രൂപത്തിലത് എത്താം. ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിനുള്ളിലിരുന്ന് നോക്കുമ്പോഴാണ് നമ്മളെ സുരക്ഷിതരാക്കാൻ അവർ എത്രത്തോളം സ്വയം ദുർബലരാകുന്നുവെന്ന് മനസ്സിലാകുന്നത്. ശ്രീനഗറിൽ നിന്ന് ബാരാമുള്ളയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ മുൻപിലുള്ള ഒരു സംഘത്തിന് നേരെ വെടിപൊട്ടിയതായി സൈനിക വാക്കി ടോക്കിലൂടെ സന്ദേശം വരുന്നുണ്ടായിരുന്നു. നിരവധി സൈനിക വാഹനങ്ങളും അതിലും എത്രയോ സാധാരണ വാഹനങ്ങളും പോകുന്ന കശ്മീരിലെ നിരത്തുകൾ മനോഹരമാണ്. മോട്ടോർ വാഹനങ്ങൾ മാത്രമല്ല കുതിരവണ്ടികളടക്കം നമ്മെ കാൽപ്പനികതരെ വഴികളിലൂടെ ഇവ സഞ്ചരിപ്പിക്കും. എന്നാൽ അത്രത്തോളം തന്നെ ഭീതിയും ഈ നിരത്തുകൾ സമ്മാനിക്കുന്നു. തോക്കേന്തിയ ഭടന്മാരും കവചിത വാഹനങ്ങളും വീട്ടുമുറ്റത്ത് കാണുന്നത് നിങ്ങൾ സഹിക്കുമോ എന്നാണ് സാധാരണക്കാരായ പല കശ്മീരികളും ഞങ്ങളോട് ചോദിച്ചത്. ഇതൊരു വശം. മറുവശത്ത് റോഡിലെ സൈനികരുടെ അവസ്ഥ ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ്. കാലാവസ്ഥയുടെയും എപ്പോഴും പതിയിരിക്കുന്ന തീവ്രവാദി ആക്രമണത്തിൻ്റെയും ജനക്കൂട്ടത്തിൻ്റെ താല്പര്യമില്ലായ്മയുടെയും വെല്ലുവിളി ഓരോ സൈനികനെയും മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. കാൽപ്പനിക കഥകളിൽ കെട്ടുപടഞ്ഞു കിടക്കുന്ന മനോഹര ഗ്രാമമാണ് കുപ്വാരയിലെ കാലാറൂസ്. അതിനടുത്തുകൂടി കാസ്പർ എന്ന വെടിയുണ്ട ഏൽക്കാത്ത കവചിത വാഹനത്തിലിരുന്നാണ് ഞങ്ങളുടെ യാത്ര. എന്നാലും അടുത്ത വളവിൽ ഒരാക്രമണം പ്രതീക്ഷിച്ചാണ് കൂടെയുള്ള മേജറുടെ ഇരിപ്പ്. വിരലുകൾ ട്രിഗറിൽ വെച്ച് പുറത്തേക്ക് പ്രത്യാക്രമണത്തിന് തയ്യാറായി സദാ ജാഗ്രതയോടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഒരു നെടുവീർപ്പോടെ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു രക്ഷകനാണ്, എന്നാൽ ഇന്നാട്ടുകാർക്ക് പലപ്പോഴും ഞാനൊരു കടന്നു കയറ്റക്കാരനാണ്. കശ്മീരിലെ ഉൾപ്രദേശങ്ങളിലടക്കം സഞ്ചരിക്കുമ്പോൾ എത്ര പേർ ഈ കാഴ്ച കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. നോക്കൂ, ശരീരത്തിലും തലയിലുമൊക്കെ വെടിയുണ്ട ഏൽക്കാത്ത ഈ ജാക്കറ്റ് ധരിച്ച് സദാ ജാഗരൂകരായി നിൽക്കുക ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പല നിരത്തുകളും പ്രത്യേകിച്ച് സുരക്ഷാ ഭീഷണിയുള്ളവ ഈ വിധം അരിച്ചു പിറക്കുന്നത് ഭഗീരഥ പ്രയത്നമാണ്. റോഡ് ഓപ്പണിംഗ് എന്ന ഈ സങ്കീർണ പരിപാടിക്ക് ശേഷമാണ് പലപ്പോഴും വാഹനങ്ങൾക്ക് പ്രവേശനം. മനുഷ്യനും യന്ത്രങ്ങളും പട്ടികളുമൊക്കെ നടത്തുന്ന
അപകടകരമായ തിരച്ചിലിൽ സ്ഫോടക വസ്തുക്കൾ പലപ്പോഴും കണ്ടെടുക്കാറുണ്ട്. അതിനെ നിർവീര്യമാക്കുന്നതും സങ്കീർണമായ കരുതൽ വേണ്ട പണിയാണ്. നിരത്തിലെ വിദൂര നിയന്ത്രണ സ്ഫോടക വസ്തുക്കൾ ഒഴിവാക്കാമെങ്കിലും തീവ്രവാദികൾ അടങ്ങിയിരിക്കില്ല. പുൽവാമയിലും ഒടുവിൽ പൂഞ്ചിലും സംഭവിച്ച പോലെ പുതിയ ആക്രമണ വഴികൾ അവർ തുറക്കുന്നു. IEDകൾ അഥവാ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകൾ, കാന്തിക ശക്തിയാൽ സൈനിക വാഹനത്തിൽ ഒട്ടി പല ഘട്ടങ്ങളിലായി പൊട്ടുന്ന 3-point ഡെറ്റനേറ്റിംഗ് ഫ്യൂസുമൊക്കെ പൂഞ്ചിലെ ഒടുവിലത്തെ സ്ഫോടനത്തിൽ ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്നുണ്ട്. ഇനി മുതൽ സൈനിക വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റു വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയിൽ സാധാരണക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം. നമ്മൾ സാധാരണയായി കാണുന്ന കശ്മീരിലെ വലിയ സൈനിക താവളങ്ങൾക്ക് പുറത്ത് ജനവാസ മേഖലകളിൽ ഇതുപോലെ ചെറിയ താവളങ്ങളും ധാരാളമുണ്ട്. തീവ്രവാദികൾ സാധാരണക്കാരുടെ ഇടയിൽ ഇഴുകിക്കഴിയാൻ തുടങ്ങിയതോടെയാണ് ഇത്തരം ക്യാമ്പുകൾ കൂടിയത്. ഞങ്ങൾ കണ്ട സാധാരണ ജനങ്ങൾ പലരും ഇതിൽ വലിയ അലോസരം പ്രകടിപ്പിച്ചു. പലപ്പോഴും സ്കൂളുകളും പൊതുസ്ഥലങ്ങളുമൊക്കെയാണ് പുതുതായി സൈന്യം താവളമാക്കിയിരുന്നത്. എന്നാൽ ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഇത്തരം താൽക്കാലിക സങ്കേതങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഇത്തരം പരിമിതമായ സൗകര്യങ്ങളിൽ കഴിയുന്നതിൻ്റെ ബുദ്ധിമുട്ട് സൈനികർക്ക് ഉണ്ട്. തങ്ങളുടെ പിന്നാമ്പുറത്ത് സദാ നിരീക്ഷിക്കുന്ന സൈന്യത്തിൻ്റെ സാന്നിധ്യത്തിൽ നാട്ടുകാർക്കും അസ്വസ്ഥത. കാര്യങ്ങൾ ഒന്നയഞ്ഞു വരുമ്പോൾ പൂഞ്ചിലെപ്പോലെ ആക്രമണങ്ങൾ എല്ലാം കാര്യങ്ങളെ പഴയപടിയാക്കും. അഭൗമമായ അനുഭൂതി പകരേണ്ട ഈ സുന്ദരഭൂമിയിൽ അശാന്തിയുടെ പുകപടലം സദാ മൂടി നിൽക്കുന്നു. എന്തൊരു വിധി വൈപരീത്യം അല്ലേ? उस जुबां को जिस पे आए तेरा नाम सबसे प्यारी सुबह तेरी सबसे रंगी तेरी शाम तुझ पे दिल कुर्बान ए मेरे प्यारे वतन ए मेरे बिछड़े चमन तुझ पे दिल कुर्बान तू ही मेरी आरज़ू तू ही मेरी आबरू तू ही मेरी जान